അയാൾ ഈ മുറ്റത്ത് വന്ന് അപ്പനോട് കൊറേ ബഹളമൊക്കെ വെച്ചിട്ട് പോയതല്ലേ, വഴിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ ഷേവിങ്ങും കൊടുത്തു. അപ്പൻ ഇപ്പോഴും അയാളോട് മൂത്ത മോനാന്നൊരു സെന്റിമെന്റ് കാണിക്കണ്ടോന്നൊരു ഡൗണ്ട് ഉണ്ടെങ്കി അതൊന്നും വേണ്ടോ, മുഖഞ്ഞു കൊള്ളി പുറത്ത് അല്ല പിന്നെ അവിടെ 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 അപ്പന്റെ അടുത്ത് കളിക്കാൻ വന്ന പോലെ എന്റെ അടുത്ത് കളിക്കാൻ വന്ന വീതില്ല ഞാൻ ആന കരിമിങ്ങാണ്ട് കേറി മതിങ്ങട പോലെ അയാളുടെ ഉടുമ്പന്ന് കേറി മതിങ്ങി ഞാൻ. ഞാൻ വിചാരിച്ചത് ദിനോസർ വീട്ടിനകത്തോട്ട് കയറി വന്നു, ആ പിള്ളേരൊക്കെ പുറത്തേ കളിച്ചേ, പുറത്ത് കളിക്കല്ലേ, ചെല്ല് ചെല്ല്, ആനയും കുതിരയൊക്കെ പുറത്ത്. മനുഷ്യൻ ഒരു നാണം ഇല്ലാതെ എന്ത് ചെയ്യും, ആന കളി എന്തിനെ നാലെണ്ണത്തിന് നിർത്തി കളഞ്ഞേ, കുറച്ചും കൂടി ആവാതില്ലേ. ആര് പറഞ്ഞു നിർത്തിയെന്ന്, അപ്പനോടുള്ള വാശി മുഴുവൻ തീർക്കുന്നത് ഇങ്ങനല്ലേ. വാഹി പിള്ളേരുണ്ടായിന്. എന്റെ തോമ, ഇങ്ങേരുടെ ജീവിതം തുലച്ചത് ഞാനാന്നും പറഞ്ഞ് എന്നോട് എപ്പോഴും വഴക്കാം. ശരിയല്ലേ, തിരുതമീന്റെ വായിക്കാത്ത ആദ്യം ലവ് ലെറ്റർ ചുരുട്ടി വെച്ചതെന്ന് നീയല്ലേ. പെരുന്നാളിന് നെയ്ച്ചോറ് വരാന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിയത് നീയല്ലേ എന്നും പറഞ്ഞ് പാപ്പയെ കണ്ടപ്പോ കേറി കട്ടിനടി കൊളിച്ചിരിക്കും ഞാൻ പറഞ്ഞു. അതല്ലേ കൊഴപ്പായത്, പാപ്പ ആളെ കൂട്ടി വന്ന് കയ്യോടെ പിടിച്ച് രജിസ്റ്റർ കല്യാണം നടത്തിയെന്ന് ഞാൻ എന്തോ പിഴച്ചു. നിങ്ങൾക്കിപ്പോ എന്താ, ഞാൻ പോരാൻ തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ മൊഴി ചൊല്ലി, വേറെ പെണ്ണിന്റെ കൂടെ പോയി പുറത്തോ. വെറുതെ കൊതിപ്പിക്കല്ലേ ആമിന. എന്താ എന്തെങ്കിലും പറഞ്ഞേ, ഞാൻ നിങ്ങളെ വഴക്ക് എങ്ങനെ വന്നതല്ല, നെല്ലിങ്ങാൻ കൊണ്ട് മടിഞ്ഞ പോലെ കുഞ്ഞുങ്ങളായി. അപ്പഴേ പിന്നെ തല്ലിവിടുന്നു. എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. നോക്കി കളിക്ക് പിള്ളേരെ, തോമ ഇപ്പൊ വന്നു. എന്താ മുസ്തഫ നിസ്കരിക്കാറായില്ലേ? വരുന്നു പാപ്പ. എന്തെന്നെ പോയത്, നോക്കട്ടെ പോയിട്ട് എന്റെ പേടിക്കണല്ലോ, കണ്ടില്ലടീന്ന് പിടിക്കല്ലേ. അമ്മേ ഞാൻ ഇറങ്ങട്ടോ. ഞങ്ങളെ കാണാനല്ലാന്ന് എനിക്ക് അറിയാം. ഒറ്റത്തിന് പിടിച്ച് പണയല്ലേ, എന്നെ കാമൂരെ പിടിഞ്ഞു എന്തെങ്കിലും ആവണ്ടെ. നിന്നെ 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 കവല വരെ ഞാനും പറയാം. കൗമാരസ്വപ്നങ്ങളുടെ വർണ്ണങ്ങളാൽ കോർത്തിണക്കിയ ഒരു മലബാർ ബിരിയാണി തട്ടത്തിൻ മറയത്ത് കൊടുവള്ളി തോമയിൽ ഇന്നു മുതൽ 4 കളികൾ. ചെറുപ്പക്കാരന്റെ കഥ, ഈ പ്രേമത്തിന് ജാതിയില്ല, സൗണ്ടില്ല, പലിശയില്ല, അതാണ് ഇന്റെ ഹൈലൈറ്റ്. പലിശ സൗണ്ടുവ, ഇത് ഏത് പടത്തിന്റെ കാര്യമാണ്? ഒന്ന് മിണ്ടാണ്ടി അങ്ങനെ ഒരു പടം ഞാനൊന്ന് പറഞ്ഞോട്ടെ. മണയത്ത് കൊണ്ടുവന്ന് തോമായിൽ, അതായത് എന്റെ സ്വന്തം തിയേറ്ററിൽ തണ്ടത്തിൻ മറയത്ത്, പയ്യന്നൂർ കോളേജിന്റെ പരാതി മോണി, കുണ്ടനാടിന്റെ കായൽ വരമ്പിലൂടെ അവൻ ഓണ്ടോയിൽ വരികയായിരുന്നു. വടക്കിൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതര കാറ്റുണ്ട്. നല്ല ചീഞ്ഞ മീന്റെ മണമുള്ള കാറ്റ്. ആ കാറ്റ് ഉമ്മച്ചി കുണ്ടിയുടെ മോണി, നമ്പൂരി കുണ്ടിയുടെ ചുരിദാറിനും ഷാളിനും തഴുകി തഴുകി പോവുകയാണ്. അവളുടെ ഷാൾ ഇങ്ങനെ പാറിക്കളിക്കുന്ന കാണുമ്പോ ഉണ്ടല്ലോ എന്റെ സാറേ. അവളെ നിന്റെ പെങ്ങളായി കാണാതെ എന്റെ പെങ്ങളായി കണ്ട് നന്നായിട്ട് കിട്ടിയല്ലേ? രണ്ടുമല്ലേ, സത്യം പറഞ്ഞ എന്റെ കയ്യിൽ അവനെ കിട്ടിയത്.
അത് എന്റെ കരച്ചിലായിട്ട് മനസ്സിലായി. സാധാരണ ഞാൻ കരഞ്ഞോണ്ടാണ് ഇടിഞ്ഞാറ്, പിന്നെ അവൻ സ്കൂളിൽ കണ്ടാണ്. പിന്നെ എന്തും കണ്ടി വിശേഷം. താനൊന്ന് പോയേ, ആളുകൾ ശ്രദ്ധിക്കും. എന്തിനാ ശല്യം ചെയ്യുന്നത്? അതിന് എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്റെ അച്ഛൻ എന്നെ ഒരു ഗായകനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ. ഒന്ന് മതിയാക്ക മുതലാളി, വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ ഈ കുട്ടുകത്തിനകത്ത് കയറിയെന്നുള്ള കരച്ചില്. എന്നാ പിന്നെ ആ കായൽ കിടന്ന് ചെയ്തൂടെ. മീനുകൾക്ക് സാധനം ചെയ്യാനോ?